സർക്കാർ ദാരിദ്ര്യത്തിലാണെന്ന വാർത്ത പുറത്തു വന്നിട്ട് കാലങ്ങളായി. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കരകയറാമെന്ന പ്രതീക്ഷ സർക്കാരിനും ജനങ്ങൾക്കും നഷ്ടപ്പെട്ടിട്ടും കാലങ്ങളായി. അതിനിടെയാണ് കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് അതിശക്തമായ നിയന്ത്രണം വരുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി കേരളത്തിന് സർക്കാർ ഗ്യാരണ്ടിയിൽ എടുക്കാൻ കഴിയുക വെറും 5000 കോടിയുടെ വായ്പ മാത്രം. വായ്പകൾ കണക്കില്ലാതെ പെരുകുന്നത് സംബന്ധിച്ച് ജൂലൈ 7 സംസ്ഥാനങ്ങളിലെ ധനവകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങൾ. വികസനത്തിന് മാത്രമല്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും വായ്പയാണ് കേരളം ഇപ്പോൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പുതിയ തീരുമാനത്തോടെ തകിടം മറിയും. കിഫ്ബിയെ പൂർണ്ണമായും തകർക്കുന്നതാകും ഈ തീരുമാനം. സാമൂഹ്യക്ഷേമ പെൻഷൻ കമ്പനിയുടെ വായ്പയെയും ഇത് ബാധിക്കും. ഇതുമൂലം പെൻഷൻ വിതരണം പ്രതിസന്ധിയിലാകും. KSEB, KSRTC അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും. നിലവിൽ കേരളത്തിന്റെ പൊതുകടം 3.57 ലക്ഷം കോടിയാണ്. ഇതിൽ 46,391 കോടിയും സർക്കാർ ഗ്യാരണ്ടിയിൽ മറ്റ് സ്ഥാപനങ്ങളെടുത്ത വായ്പകളാണ്. ഓരോ സംസ്ഥാനത്തിന് പ്രതിപക്ഷം നേരിട്ടെടുക്കാവുന്ന വായ്പയ്ക്ക് പരിധിയുണ്ട്. ഇത് മറികടക്കാനായിരുന്നു ഗ്യാരണ്ടി തന്ത്രത്തിലൂടെ സംസ്ഥാനങ്ങൾ വായ്പയെടുത്തത്. ഇത്തരം വായ്പകൾ സർക്കാരിന്റെ വായ്പാ പരിധിയിൽ കേന്ദ്രം കൊണ്ടുവരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് പല വിവാദത്തിനും കാരണവുമായി. ഈ സാഹചര്യത്തിലാണ് ഗ്യാരണ്ടി വായ്പകൾക്ക് തന്നെ നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഇത് കേരളത്തെ അരപട്ടിണിയിൽ നിന്നും മുഴുപട്ടിണിയിലേക്ക് എത്തിക്കുമെന്നതും ഉറപ്പാണ്. പുതിയ വ്യവസ്ഥ പ്രകാരം കേരള സർക്കാരിന് വർഷം 5000 കോടിയുടെ വായ്പകൾക്ക് മാത്രമേ ഗ്യാരണ്ടി നൽകാനാവൂ. പുതിയ ബഡ്ജറ്റിലും ഇതനുസരിച്ച് വികസന പദ്ധതികൾക്ക് അടക്കമുള്ള തുക ചുരുക്കേണ്ടി വരും. കിഫ്ബി പോലുള്ള സംവിധാനങ്ങളിലൂടെ പരമാവധി വായ്പകൾ എടുക്കുകയും അതിന് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുകയുമാണ് കേരളത്തിന്റെ രീതി. വികസനത്തിന് മാത്രമല്ല ഏത് സ്ഥാപനം പ്രതിസന്ധിയിലായാലും സർക്കാർ ഗ്യാരണ്ടി നിന്ന് അവരെ കൊണ്ട് വായ്പ എടുപ്പിക്കും. അതും ഇനി നടക്കില്ല. KTDFC ഗ്യാരണ്ടി നിന്നെങ്കിലും വാഗ്ദാനം പാലിക്കാൻ കേരളത്തിനായില്ല. ഈ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് കടുത്ത തീരുമാനമെടുത്തത്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച വർക്കിംഗ് ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് സംസ്ഥാന സർക്കാരുകൾക്കാകെ ബാധകമാകുന്ന റിസർവ് ബാങ്ക് തീരുമാനം. പദ്ധതിക്കായി വായ്പയെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ മൊത്തം തുകയുടെ 80% കൂടുതൽ തുകയ്ക്ക് ഗ്യാരണ്ടി നൽകരുത്. സ്വകാര്യ പങ്കാളിത്തമുള്ള പദ്ധതികളുടെ വായ്പകൾക്ക് ഗ്യാരണ്ടി നിൽക്കരുത്. ഒരു വർഷം പരമാവധി നൽകാവുന്ന ഗ്യാരണ്ടി മൊത്ത റവന്യൂ വരുമാനത്തിന്റെ 5% അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.5%, ഇതിൽ ഏതാണോ കുറവ് അതായിരിക്കണം വാർഷിക ഗ്യാരണ്ടി പരിധിയെന്നാണ് വ്യവസ്ഥ. KTDFCയിൽ നിന്നുള്ള KSRTC വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകിയിരുന്നു. എന്നാൽ KSRTC തുക തിരിച്ചടയ്ക്കാത്ത സാഹചര്യത്തിൽ ഗ്യാരണ്ടി പ്രകാരം പണം നൽകാൻ കഴിയില്ലെന്ന് സംസ്ഥാനം ഹൈക്കോടതി അറിയിച്ചു. ഇതുമൂലം KTDFCയിൽ പണം നിക്ഷേപിച്ചവർക്ക് തിരിച്ചു കൊടുക്കാനായില്ല. ഇത്തരം സംഭവങ്ങൾ പരിഗണിച്ചാണ് റിസർവ് ബാങ്ക് തീരുമാനം. വിവിധ സംസ്ഥാനങ്ങൾ ഗ്യാരണ്ടി നിന്നെങ്കിലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത തുക 7.40 ലക്ഷം കോടിയാണ്. 11 സംസ്ഥാനങ്ങൾ ഒരു കരുതലുമില്ലാതെയാണ് ഗ്യാരണ്ടി നൽകുന്നത് എന്നത് തന്നെയാണ് ഇതിലെ പ്രധാന പ്രശ്നവും. ഏതായാലും സർക്കാരിന്റെ പരിധി വിട്ടുള്ള കടമെടുപ്പിൽ ആകെപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. പെൻഷൻ ലഭിക്കാത്തതും വിലക്കയറ്റവും എല്ലാം മലയാളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യവും ഉറപ്പായി.